ഏവർക്കും വിനീതമായ നമസ്കാരം. നൂറാം ദശകത്തിലെ മൂന്ന് നാല് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം. മൂന്നാമത്തെ ശ്ലോകം നോക്കൂ. ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസേരാ നീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോ തേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിത ഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. പദങ്ങൾ പിരിക്കുവാനുണ്ട്, അതോടൊപ്പം തന്നെ സമസ്ത പദങ്ങൾ നിരവധിയുണ്ട്. ഇവിടെ ഒന്നാമത്തെ പദത്തിൽ പൂർണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈഹി അധികം ആനീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, രണ്ടും പിരിക്കാനുള്ളതാണെങ്കിൽ കൂടിയും സമസ്ത പദമാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ പദത്തിൽ വിശാലാരുണകമലദളാകാരം ആമുഗ്ധതാരം, വിശാലാരുണകമലദളാകാരം അധികം ആമുഗ്ധതാരം. നാലാമത്തെ പദത്തിൽ മൈ അനാഥേ, മൈ അധികം അനാഥേ. നമുക്കിനി അന്വയത്തിലേക്ക് പ്രവേശിക്കാം. വിഭോ പൂർണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ധ്രുവിലാസൈഹി ഹൃദ്യം ആനീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം സാന്ദ്രഛായം വിശാലാരുണകമലദലാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം തേ നേത്രയുഗ്മം അനാഥേ മയി ക്ഷിപ്യതാം. വിഭോ പ്രഭോ പൂർണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസേഹി, പൂർണമായ അനുകമ്പയാകുന്ന ദയയാകുന്ന സമുദ്രത്തിലെ മൃദുലകളായ ചെറുതായ ലഹരികൾ പോലെയിരിക്കുന്ന ഓളങ്ങൾ പോലെയിരിക്കുന്ന ഭ്രൂവിലാസേഹി വിലാസങ്ങൾ കൊണ്ട്, ഇളകുന്ന പുരുകങ്ങളുടെ വിലാസങ്ങൾ കൊണ്ട് ഹൃദ്യം മനോഹരവും ആനീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, ആനീലവും നീലവർണ്ണവും സ്നിഗ്ധവും സ്നേഹമസൃണവും പക്ഷ്മങ്ങളുടെ, പക്ഷ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കൺപോളകളിലെ രോമങ്ങളാണ്, അവരുടെ ആവലികളാൽ കൂട്ടത്താൽ കൂട്ടങ്ങളാൽ പരിലസിതം പ്രകാശിക്കുന്നത്, അപ്പോൾ നീലവും മിനുസമേറിയതുമായ കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്നതും സാന്ദ്രഛായം സാന്ദ്രമായ തിങ്ങിയ പ്രകാശത്തോടു കൂടിയതും ശോഭ തൊളുമ്പുന്നതാണ് വിശാലാരുണ കമലദലാകാരം, വിസ്തൃതവും ചുവന്നതുമായ, അരുണം ചുവന്നതാണ്, ചുവന്നതുമായ കമലദലാകാരം താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ളതും ആമുക്തതാരം മനോഹരമായ കൃഷ്ണമണിയുള്ളതും കാരുണ്യാലോകലീലാശിശ്രിത ഭുവനം ദയാപൂർണമായ ആലോകനം ദൃഷ്ടികൊണ്ട് ലോകരെ സന്തോഷിപ്പിക്കുന്നതും തേ അങ്ങയുടെ നേത്രയുഗ്മം രണ്ടു കണ്ണുകളും അനാഥേ അനാഥനായ മൈ എന്നിൽ ക്ഷിപ്യതാം പതിപ്പിച്ചാലും. സാര നോക്കാം. പരിപൂർണ കാരുണ്യമാകുന്ന സമുദ്രത്തിലെ അലകൾ പോലെയുള്ള പുരുകങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് മനോഹരവും നീലിച്ചതും മൃദുവുമായ കൺപോളകളിലെ രോമസമൂഹത്താൽ ശോഭിക്കുന്നതും നീണ്ടു ചുവന്ന താമരപ്പൂവിൻ്റെ ഇതളുപോലെയിരിക്കുന്ന കൃഷ്ണമണികളാൽ ആകർഷകവും ദയാമധുരമായ നോട്ടം കൊണ്ട് ജനങ്ങളെയെല്ലാം ആനന്ദിപ്പിക്കുന്നതുമായ ഭഗവാൻ്റെ കണ്ണുകൾ അനാഥനായ തൻ്റെ മേൽ പതിയണമെന്ന് ഭക്തനായ കവിയുടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മനോഹരമായ മറ്റൊരു ദൃശ്യം നമ്മുടെ മുമ്പിലേക്ക് നൽകുകയാണ്. സമുദ്രത്തിൽ കൊച്ചോളങ്ങൾ അങ്ങനെ മനസ്സിനെ സന്തോഷിപ്പിച്ച് ആടി ഇളക്കിക്കളഞ്ഞു, ഇളക്കിക്കളിച്ചു. ഭഗവാന്റെ ദയ കടൽ പോലെ പരിധിയില്ലാത്തതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാരുണ്യം വെട്ടിത്തിളങ്ങുന്നതാണ് ആ നോട്ടങ്ങൾ. മനുഷ്യ മനസ്സിന് ആനന്ദവും നൽകുന്നതാണ് ആ കണ്ണുകൾ. പുരുകക്കൊടി ഇളക്കുന്നതിലും ദയ തെളിഞ്ഞു നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ അംഗോപാംഗങ്ങളുടെ വർണ്ണനയോടൊപ്പം തന്നെ അവ നൽകുന്ന, അപ്പോൾ കണ്ണുകൾ നൽകുന്ന, പുരുകക്കുടികൾ നൽകുന്ന ഒരു ഭാവം കൂടി ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്നുള്ള ആ വെറുമൊരു ബാഹ്യമായ ഒരു വർണ്ണനകൾക്കപ്പുറമായി നിന്നുകൊണ്ട് സൂക്ഷ്മമായ പല വശങ്ങൾ കൂടി ഇവിടെ നൽകുന്നുണ്ട് എന്ന് പ്രത്യേകം നാം നോക്കണം. സഗുണ ദർശനം നമ്മൾ പറഞ്ഞല്ലോ, സഗുണമായ ആ ദർശനത്തെ അല്ലെങ്കിൽ സഗുണമായ ആ ഒരു
രൂപത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആഴത്തിലേക്ക് ഭക്തന്മാരായ നമുക്ക് ആണ്ടുപോവാനായിട്ട് ഈ രൂപത്തിൽ തന്നെ നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിൻ്റെ സൗന്ദര്യത്തിലോ എന്താണ് പറയുക ആ ഭാവത്തിലൊക്കെ നിറഞ്ഞു നിൽക്കാനായി പറ്റുന്നതാണ്, അത് നമ്മളുടെ എല്ലാ ആമയങ്ങളെയും മാറ്റുന്നതാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. നമുക്ക് സംശയമില്ലാത്ത കാര്യമാണല്ലോ, നമ്മളുടെയൊക്കെ ദുഃഖം ഭഗവാന്റെ രൂപം കാണുമ്പോൾ തന്നെ മാറും എന്നാണല്ലോ. ഭക്തി ഉറയ്ക്കുവാനും ഇത്തരത്തിലുള്ള വർണ്ണനകൾ ഇത്തരം രൂപങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. നമുക്കിനി ശ്ലോകം ചൊല്ലാം. എപ്പോഴും പറയുന്നത് പോലെ ഓരോ വാക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉച്ചാരണ വൈകല്യങ്ങൾ ഉണ്ടാവാതെ വാക്കെന്താണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ വാക്ക് അങ്ങനെ തന്നെ ചൊല്ലുവാനാണ് ശ്രമിക്കേണ്ടത്. ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസേ ആ നീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണ കമലദലാകാരമാമുക്തതാരം കാരുണ്യാലോകലീലാശിശിരിത ഭുവനം ഒന്നാമത്തെ പാതില് ചഞ്ചലഭൂവിലാസേഹി എന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആനീല സ്നിഗ്ധ പക്ഷ്മാവലി എന്നാണ് ചൊല്ലേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക. ആശയം അറിഞ്ഞു കൊള്ളാനുള്ള ശ്രമം ഉണ്ടാവുക. നമുക്ക് നാലാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. ഉത്തുങ്കോല്ലാസിനാസം ഹരിമണി മുകുര പ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലത്കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം വക്ത്രമുദ്ഭാസതാം മേ. സമസ്ത പദങ്ങളാണ് മുഴുവനായിട്ട് കൊടുത്തിരിക്കുക. പദങ്ങൾ പിരിക്കുവാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നാലാമത്തെ പദത്തിൽ വക്ത്രം അധികം ഉദ്ഭാസതാം വക്ത്രമുദ്ഭാസതാം എല്ലാം സമസ്ത പദം. ഒന്നാമത്തെ പദത്തിൽ ഹരിമണി മുകുര തുടങ്ങിയിട്ട് പിന്നെ രണ്ടാം പദം തിരുനേടം വരെയാണ്. മൂന്നാം പാദത്തിലും അതുപോലെ തന്നെ ഉന്മീലദന്തപംക്തി തുടങ്ങി ശിശിര തരം വരെ സമസ്തമായി കൊടുത്തിരിക്കുകയാണ്. ചൊല്ലുവാൻ അതുകൊണ്ട് ശ്വാസമൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് ചൊല്ലുമ്പോൾ. പക്ഷെ നമുക്ക് ഓരോ വാക്കുകളിൽ കൂടി നമുക്ക് കൃത്യമായി അതിൻ്റെ ആശയത്തിലൂടെത്താം. അന്വയത്തിലേക്ക് പ്രവേശിക്കാം. ഉത്തുങ്കോല്ലാസിനാസം ഹരിമണി മുകുര പ്രോല്ലസത് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം വക്ത്രം മേ ഉദ്ഭാസതാം. ഉത്തുങ്കോല്ലാസിനാസം, ഉത്തുങ്കം ഉയർന്നതും ഉല്ലാസിനാസം ഉല്ലാസി ശോഭിക്കുന്നതാണ്, ശോഭിക്കുന്നതുമായ നാസയോട് കൂടിയതും. ഇനിയുള്ളത് ഒരു സമസ്ത പദമാണ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കുണ്ഡല ദ്വന്ദ്വദീപ്രം വരെ ഉള്ള ഭാഗമുണ്ട്, നമുക്ക് ഓരോന്നായി നോക്കാം. എന്താണ് ഹരിമണി? ഹരിമണി എന്നാൽ നീളിച്ച രത്നം, ഇവിടെ ഇന്ദ്രനീലക്കല്ലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുള്ള മുകുരം പോലെ, മുകുരം കണ്ണാടിയാണ്, കണ്ണാടി പോലെ പ്രോല്ലസ ശോഭിക്കുന്ന ഗണ്ഡം, ഗണ്ഡത്തിൻ്റെ കവിളുത്തടത്തിൻ്റെ പാളി എന്നാൽ യുഗളങ്ങൾ, വ്യാലോലത്തായ ഇളക്കി മുട്ടുന്ന കർണപാശത്താൽ, കർണപാശത്തിൽ കർണ ആഭരണത്തിൽ അഞ്ചിതമായ ശോഭിക്കുന്ന മകരമണികുണ്ടലത്തിൻ്റെ ദ്വന്ദ്വം കൊണ്ട്, യുഗം കൊണ്ട് ദീപ്രം പ്രകാശിക്കുന്നതും. അപ്പോൾ നീലരത്നക്കണ്ണാടി പോലെ ശോഭിക്കുന്ന, കവിളുത്തടങ്ങളിൽ തട്ടി ഇളകുന്ന, കർണാഭരണങ്ങളിൽ ശോഭിക്കുന്ന മകരമണികുണ്ടലങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്നതും. ഇനിയുള്ളത് ഉന്മീലദന്തപംക്തി തൊട്ട് വക്ത്രം വരെയുള്ള ഭാഗമാണ്. ഉന്മീലത്തായ പുറമേ ശോഭിക്കുന്ന ദന്തങ്ങളുടെ, പല്ലുകളുടെ പംക്തികൾ കൊണ്ട്, കൂട്ടം കൊണ്ട് സ്ഫുരത്തായ പ്രകാശിക്കുന്ന അരുണതരച്ഛായ, നല്ല ചുവപ്പിൻ്റെ ഛായ കൊണ്ട് ശോഭയോടുകൂടിയതും, ബിംബാധരമെന്ന പോലെ ശോഭയോടുകൂടിയതെന്നാണ്. ബിംബാധരമെന്ന എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം പോലെ, തൊണ്ടിപ്പഴം പോലെ അധരത്തിൻ്റെ ചുണ്ടിൻ്റെ അന്തർഭാഗത്തുനിന്ന്, അകത്തുനിന്ന് പ്രീതി കൊണ്ട് ഒഴുകി വരുന്ന മന്ദസ്മിതം കൊണ്ട്, പുഞ്ചിരി കൊണ്ട് ശിശിരതരമായ, കൂടുതൽ ശീതളമായ വക്ത്രം മുഖത്തെ, എന്നാൽ എന്ന് പറഞ്ഞാൽ വെളിയിൽ പ്രകാശിക്കുന്ന പല്ലിൻ കൂട്ടം കൊണ്ട് വിളങ്ങുന്നതും നല്ലതുപോലെ ചുവപ്പിൻ്റെ ശോഭയോടുകൂടിയ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന അധരത്തിൻ്റെ പ്രീതി കൊണ്ട് ഒഴുകുന്ന പുഞ്ചിരി കൊണ്ടുള്ള ശീതളത്തോടു കൂടിയതുമായ വക്ത്രം മുഖത്തെ,
മേ എനിക്ക് ഉദ്ഭാസതാം മുമ്പിൽ പ്രകാശിച്ചു കാണട്ടെ. സാരം ഇങ്ങനെയാണ്. അപ്പോൾ വീണ്ടും ഭക്തൻ്റെ മനസ്സിൽ ഉദിക്കുന്ന കൃഷ്ണരൂപത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ തുടരുന്നത്. ഇന്ദ്രനീലക്കണ്ണാടി പോലെയാണ് കവിൾത്തടങ്ങൾ, കർണാഭരണങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നു. വെളുത്ത പല്ലുകളും ചുവന്ന ചുണ്ടും ചേർന്ന പുഞ്ചിരി പൊഴിക്കുന്ന ഭഗവാന്റെ മുഖം മനോഹാരിയാണ്. അത്തരം സൗന്ദര്യം കാണുന്നത് തന്നെ മനസ്സിന് വല്ലാതെ കുളിർമ നൽകുന്നതുമാണ്. അപ്പം നാം സങ്കല്പിച്ച മനോഹരമായ ഒരു രൂപം ഉണ്ടാക്കുന്നത് പ്രപഞ്ചം പോലെ തന്നെ സ്ഥായിത്വത്തോടു കൂടിയാണ് എന്ന. പ്രപഞ്ചം ശരിയെങ്കിൽ സങ്കല്പ സൃഷ്ടികളും ശരി തന്നെയാണ്. എന്തെന്നാൽ ആ രൂപങ്ങൾ ആത്മാവിൻ്റെ മുദ്ര പതിഞ്ഞ് ആത്മാവിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതാണ് സഗുണമൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഉയർന്നതും പ്രകാശിക്കുന്നതുമായ നാസികയോടുകൂടിയതും ഇന്ദ്രനീലക്കണ്ണാടി പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുന്ന രത്നകർണാഭരണങ്ങളോട് കൂടിയതും. അപ്പോൾ ചിന്തിക്കുക, കവിൾത്തടങ്ങൾ ഇന്ദ്രനീലക്കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്, അവിടേക്ക് പ്രതിഫലനമുണ്ടാകുന്നു. എന്താണ്? കാതിലണിഞ്ഞിരിക്കുന്ന രത്നാഭരണങ്ങളുണ്ടല്ലോ, അതുകൂടി ആകുമ്പോൾ കവിൾത്തടം കൂടുതൽ പ്രകാശമാനമാകുന്നു. ഇനി പല്ലുകളുടെ കാര്യമാണ്. പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്ന തുണ്ടിപ്പഴത്തിന് തുല്യമായ അധരത്തോടു കൂടിയതും. ഇപ്പം ചുണ്ട് തുണ്ടിപ്പഴം പോലെയാണ്, പല്ലുകൾ മനോഹരമായി ശോഭിക്കുന്നുണ്ട്. പുഞ്ചിരി കൊണ്ട് മനം കുളിർപ്പിക്കുന്നതാണ്, ഭഗവാന്റെ പുഞ്ചിരി അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള അങ്ങയുടെ മുഖം ഭക്തനായ എനിക്ക് വ്യക്തമായി കാണുമാറാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കൂടെ നിന്ന് മേൽപ്പത്തൂരിനൊപ്പം പ്രാർത്ഥിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അത്രമാത്രം ഭംഗിയുള്ള സഗുണമൂർത്തിയെ നമുക്ക് ഉപാസിക്കാം. ഈ ശ്ലോകം ചൊല്ലാം. ഉത്തുങ്കൊല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളിവ്യാലോല കർണപാശാഞ്ചിതമകരമണീകുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്തഃപ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം വക്ത്രമുദ്ഭാസതാം മേ. മൂന്നും നാലും പാദങ്ങളോട് ശ്വാസം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആകെ ചെയ്യുവാനുള്ളത് ബിംബാധരാന്ത എന്ന ചെറിയൊരു ശ്വാസം എടുക്കുക, എന്നിട്ട് പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം വക്ത്രമുദ്ഭാസതമ്മേ എന്ന് ചൊല്ലാം. അതിന് നമുക്ക് നിവൃത്തിയുള്ളൂ, കാരണം നമുക്ക് ശ്വാസം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. സംസ്ഥാനങ്ങളുടെ ഒരു ധാരാളിത്വമുണ്ടല്ലോ ഈ ശ്ലോകത്തിൽ. എന്തായാലും ഭഗവാന്റെ പുഞ്ചിരി വരെ നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്, അതുവരെ എത്തിയിട്ടുണ്ട്. അത്തരം ഭഗവാന്റെ ആ രൂപം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രകാശിച്ച് കാണട്ടെ. അതിൻ്റെ ഒരു ആനന്ദം എവർക്കും ഉണ്ടാവട്ടെ. ശുഭദിനം.